രാസയാരോ രാജാ രാസയാരോ രാജ രാസയാരോ രാജ ഹുമുത രാസയാരോ രാജാ രാസയാരോ രാജ രാസയാരോ രാജ ഹുമാളുതാ ഇമ്പിമുള്ളോ നാരകമുള്ളോ ഓ ോ നാരകമുള്ളു സൈസ ഭഗനാരകിതു എംബിമുള്ളു നാരകമുള്ളു സൈസ ഭഗനാരകിതു കുട്ടുള്ളു കൊളുത്തു തിരികനോടുലീല് ലീനം ബദാരിന നില നിന്നിലീല് ദേസും താടോ രാജാദേ സും താടോ രാജ സുന്ദിതാ ഇതെന്റെ ഗൗരിപ്പെ ഗൗരിയാണ് ഗൗരി അല്ല എന്റെ പൊന്നോളല്ലേ ഏഹ് കൊച്ചക്കത്തിന്റെ ഭയങ്കര വെയില് വന്നെങ്കിലല്ലേ മക്ക കുളിക്കാൻ പറ്റത്തുള്ളു ഇതെന്റെ മാളുവാ മാള് മാളന്നൊക്കെ വിളിച്ചാൽ വിളിയൊക്കെ കേൾക്കും അത് ഇച്ചിരി കുറുപ്പൊക്കെ ഉള്ളോളാ അവളെന്റെ സുറുപെണ്ണാണ് ഇത് സുറുപാണ് കൊമ്പൊക്കെ വളഞ്ഞ് ഇവിടെ വലിയ ഇവിടെ ആയി ഇനി പഞ്ചമിയുണ്ട് ലിയോ പേട്ടർ ഉണ്ട് മോളെ ലിയോപേട്ടറെ ഓ എൻ്റെ ഒരു ലിയോ പീട്ടർ അതീവ സുന്ദരി എള്ളി കണ്ണക്കയാണ് ഓനെ ഇത് എന്റെ ചെമ്പനാണ് ചെമ്പൈ ചെമ്പൻ എന്ന് പറഞ്ഞാലുണ്ടല്ലേ ഭയങ്കര ദേശീയക്കാരനാണ് ഭയങ്കര വിളിയാണ് ഭയങ്കര വിഹളം വെക്കുവാറ് കുർത്തൊക്കെ ഇടും എന്റെ പേര് മണികണ്ഠൻ എന്റെ സ്ഥലം എന്ന് പറയുന്നത് ചാവറോഡാണ് ഇതിന് ഈ ആട്ടിൻകുട്ടി സുഹൃത്തു കിട്ടിയത് ഓട്ടി സുഹൃത്ത് നടക്കത്തൊന്നുമില്ല രണ്ടും മൂന്ന് മാസം വരെ ഞാനും ഇത് ഒന്നിച്ച ഒരു പായൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകായിരുന്നു വൈകുന്നേരം കൊണ്ടുപോയി ഞങ്ങൾ ഒന്നിച്ചാൽ ഒരു പായലൊക്കെ ഇടയ്ക്കുന്നത് അത് രാവിലെ കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്ത് വളരെ പാലൊക്കെ കൊടുത്ത് ഇട്ടിരിക്കും ഞാൻ ഈ ഫാമിൽ വന്നിട്ട് എട്ട് മാസമായി എട്ടു മാസം കൊണ്ട് ഈ ജോലി ചെയ്യുകയാണ് ഞാൻ ഈ നാടമ്പാട്ട് രംഗത്തേക്ക് വരാൻ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ആദിവാസി ഗോത്രമഹസഭയുടെ സമര മുഖരംഗങ്ങളിൽ നിന്നാണ് ഞാൻ നാടൻപാട്ട് ലോകത്തേക്ക് വരുന്നത് ആ സമരമുഖങ്ങളിൽ കേട്ട ചാറ്റുപാട്ടുകളും കൊയ്ത്ത് പാട്ടുകളും അതുപോലെ തനതു പാട്ടുകൾ വിപ്ലവ പാട്ടുകളൊക്കെ കേട്ടാണ് ഞാൻ നാടൻപാട്ട് രംഗത്തേക്ക് വരുന്ന നാടൻപാട്ട് രംഗത്തേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ ആ സമിതി ഒരു സമിതിയിൽ വലിയ ആർട്ടിസ്റ്റ് അല്ലെങ്കിലും ആ സമിതിയിൽ മൂന്നാല് പ്രോഗ്രാം ചെയ്തു അത് വാമൊഴിക്കൂട്ടം എന്ന് പറയുന്ന തിരുവനന്തപുരം വാമൊഴിക്കൂട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് വെള്ളയമ്പുലത്ത് മനവീയം തെരുവോരക്കൂട്ടം എന്ന് പറയുന്ന ആ തെരുവോരക്കൂട്ടായ്മയിലേക്ക് ഞാനും കടന്നു കഴിയുന്നത് കേരളത്തിൽ നടന്ന എല്ലാ ജനകീയ ഒട്ടുമിക്ക ജനകീയ സമരങ്ങളിലും ഞാൻ ഒരു പങ്കാളിത്തം എൻ്റെ പാട്ടിലൂടെ ഞാൻ അർപ്പിച്ചിട്ടുണ്ട് അവർക്കൊരു ഐക്യദാർഢ്യം ഹിന്ദു തൻ്റെ തീണ്ടലാണ് തമ്പുരാന്റെ തീണ്ടൽ ഹിന്ദു തൻ്റെ തീണ്ടലാണ് ഹിന്ദു തൻ്റെ തീണ്ടാലാണ് തമ്പുരാൻ്റെ തീണ്ടല് തീൻ്റെ ആൾക്കാർ കൂമോ ചുമോ വെളുക്കൂമോ തീൻ്റെ ആൾക്കാർ ുമോ തിൻ്റെയാൽ വെളുക്കുമോ കറുക്കുമോ ചുമക്കുമോ എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടൽ എന്തു തൻ്റെ തീണ്ടലാണ് എന്തു തൻ്റെ തീണ്ടലാണ് ൂര് ആൻ് തീണ്ടൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി കേരളത്തിൽ പിടിച്ച് മുറുക്കിയത് അതോടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ പ്രോഗ്രാം പ്രോഗ്രാമുകളും ക്യാൻസലായി ക്യാൻസലായി മുഴുപട്ടിണിയിലായിരിക്കുകയാണ് ഇവിടെ എൻ്റെ അനിയൻ അനുജൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലേക്ക് ജോലി കിട്ടിയത് ഞാൻ നമ്മളെ പ്രിയപ്പെട്ട നടൻപാട്ട് ആചാര്യ കലാ കലാമണി ചേട്ടൻ്റെ രണ്ടു മൂന്ന് പാട്ടുകൾ ചെറിയ രീതിയിൽ എന്നെക്കൊണ്ടറിയാവുന്ന രീതിയിൽ ഞാൻ പാടയാണ് ആരരുമാവാത്ത കാലത്തു ഞാനിന്ന് ഓടി നടന്ന വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിൻ്റെ നോട്ടിന് രാപ്പകാലില്ലാതെ നട്ടോട്ട് ഓടി കിക്കർ വലിച്ചൻ്റെ കൈയും നടുവും തളർത്തിയ ഒരോട്ടോ വണ്ടി ആരരുമാവാത്ത കാലത്തു ഞാനിന്ന് ഓടി നടന്ന വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമണോട്ടു വണ്ടി എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അനുജൻ അനുജൻ്റെ ഭാര്യ രണ്ട് കുട്ടികൾ അവരാണ് വീട്ടിൽ താമസിക്കുന്നത് പിന്നെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ എൻ്റെ അമ്മ നഷ്ടപ്പെട്ട അന്നോട്ടെ ഈ കന്നുകാലിയും എല്ലാ എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ നാടൻപെട്ട് രംഗത്തേക്ക് വന്നതിനു ശേഷം എൻ്റെ ജോലികൾ കളയാനൊന്നും മനസ്സൊന്നും എനിക്കില്ല ഞാൻ ഒരു നാടൻപെട്ട് കലാകാരനാണെന്നും പറഞ്ഞ് എൻ്റെ ജോലികൾ ഒരിക്കലും ഞാൻ കളയത്തില്ല ഞാൻ വന്ന വഴി മറക്കുന്നവനുമല്ല അത് ചോദിക്കല്ലേ ദൈവത്തിൽ ഓർത്ത് ഇല്ലല്ല എന്നാൽ ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരു താല്പര്യവും ഇല്ല ഇപ്പോൾ കുടിൽക്കെട്ടി സമരത്തിന് ശേഷമുള്ള എല്ലാ സമര മുഖങ്ങളിലും ജനകീയ സമര രംഗങ്ങളിലൊക്കെ ഒരുപാട് പാട്ടുകളും അങ്ങനെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല ഇനി അങ്ങനെ അതൊന്നും വേണ്ട അത് തരുകയല്ലേ പ്രേമുള്ളവരെ ഞാനൊരു ചെറിയൊരു പാട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒരു നാലുപരി ഞാൻ പാടാൻ പോവുകയാണ് പൂ തരുമോ പൂമാല കോർക്കാൻ പൂമരച്ചൂട്ടിൽ ഞാൻ വന്നു വന്നു പൂമരച്ചൂട്ടിൽ ഞാൻ വന്നു പൂ തരുമോ ോക്കാൻ പൂമരച്ചോട്ടിൽ ഞാൻ വന്നോ വന്നോ പൂമരച്ചോട്ടിൽ ഞാൻ വന്നു ആരുമില്ലെങ്കിലും ആറൂരുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും ആരൂരുമില്ലെങ്കിലും എൻ പ്രിയദേവിക്ക് ചാർത്താൻ തരുമോ ോ ഇതൊന്നുമില്ല ഞാൻ ഞാൻ ഒരാൾക്ക് വേണ്ടി എഴുതിയത് അത് എഴുതിയല്ലേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകെട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകെട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാഘട്ടേന്ന് ഇന്നലെ നീട്ട മഞ്ഞച്ചോരിദാർ ആരുടെ കാശണടി എൻ്റെ പുന്നാരെ ആരുടെ കാശാണടി പിന്നെയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വയറൊക്കെയായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ നാലഞ്ച് വർഷം സ്ഥിരമായിട്ട് മറ്റുള്ള ജോലികൾ കൂലിപ്പണികളും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്കൊന്നും പോകില്ലായിരുന്നു പ്രോഗ്രാം ൊണ്ട് പ്രോഗ്രാം തന്നെ അങ്ങനെ വെളിയിലെ ഫുഡ് ഒക്കെ കഴിച്ച് ഭയങ്കര കൊളസ്ട്രോളായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര കൊളസ്ട്രോളും വയറൊക്കെ ഇറങ്ങി എനിക്ക് തന്നെ ഒരു വിമ്മിഷ്ടവും ഒരു ബുദ്ധിമുട്ടും ആൾക്കാരുടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര വയറും അത് ഈ ഫാമിൽ വന്ന് പാവാൻ ഈ കന്നാലികൾ അത് ഈ മൃഗണ്ട പ്രാണികളുടെ ഒക്കെ നോക്കി അവരുടെ ഓടിയും ചാടിയും ബഹളം വെച്ചും അങ്ങനെയൊക്കെ എൻ്റെ ഒരുപാട് കൊളസ്ട്രോൾ പോയി ഇപ്പം ഞാൻ പഴയ മണികണ്ഠനായി നിൽക്കുകയാണ്

കാറ്റു വഞ്ചോ എക്ക് പൊടിയായി കാറ്റു വഞ്ചോ അയക്ക് പൊടിയായി ആടന്തോ ഊടുന്തോ ആടുന്തോ ഊടുന്തോ ആടുന്തോ ഊടുന്തോ ആടുന്തോ ഊടുന്തോ പൊക്ക കിരയിഞ്ചോ പൊക്ക കിരയിഞ്ചോ ഞാൻ പാടി പൊക്ക കിരഞ്ചോ പൊക്ക കിരഞ്ചോ എനിക്ക് തന്നെ ഏകദേശം ഇത്രയും മുടി ഉണ്ടായിരുന്നു ഇപ്പോൾ മുടി കുറവാണ് ഇപ്പോൾ ഈ കൊറോണ സമയത്ത് ഞാൻ എൻ്റെ മുടി ഒരു ക്യാൻസർ പേഷ്യൻ്റിന് ഞാൻ കൊടുത്ത് ഇപ്പോൾ ഒരു രണ്ട് മാസമാവും ഒരു ഏകദേശം ഇത്രയും ഞാൻ തൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇത്രയും മുടിയൊക്കെ ഇട്ടും മുടിയൊക്കെ ഇട്ട് ആട്ടിയൊക്കെയാണ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര പെർഫോമറാണ് പിന്നെ ഞാനായിരുന്നു ഞാനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പാട്ട് അതൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര ചർച്ച ആയിട്ടേക്കല്ലേ അപ്പം ഞാൻ അതിന് വേണ്ടി രണ്ട് വരി പാടാൻ പോവാണ് ഞാൻ എന്താണെന്ന് നിങ്ങളെല്ലാം കാണണ്ടേ മലവേടഞ മലവേടഞയോ നാം മലവേടഞ ആനകളുണ്ട് ഏനെൻ്റെ കാട്ടിൽ മാനുകളുണ്ട് ഏനൻ്റെ കാട്ടിൽ ആനകളുണ്ട് എൻ്റെ കാട്ടിൽ മാനുകളുണ്ട് എൻ്റെ കാട്ടിൽ ആനകളുണ്ട് എൻ്റെ കാട്ടിൽ മാനുകളുണ്ട് എൻ്റെ കാട്ടിൽ മലവേടഞാൻ മലവേടഞാൻ കാടി മലവേടൻ ഞാൻ പിന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഈയിടയ്ക്ക് ഇറങ്ങിയ രണ്ടുമൂന്ന് വീഡിയോസിന് ശേഷം വിമർശനമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേര് എൻ്റെ പല്ലിനെ പറ്റിയും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിനെ പറ്റിയും എന്റെ നിറത്തിനെ പറ്റിയും ഇതൊക്കെ മണ്ണിന്റെ നിറമാണ് മണ്ണിന്റെ മക്കളുടെ നിറമാണ് അത് ഈ പറയുന്നവർക്കെന്ന് അതൊന്നും അറിയത്തില്ല കേട്ടോ എനിക്ക് അവർക്ക് ഈ എൻ്റെ പല്ലിനെ പറ്റി എൻ്റെ ശുചിത്വത്തെ പറ്റിയും വൃത്തിയെ പറ്റിയും ചോദിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണ് മനുഷ്യരാവുക നിങ്ങൾ വീണ്ടും മനുഷ്യരാവുക നീ മനുഷ്യനെന്ന മനോത്മമതത്തെ ീ മഹോത്വമാ കുകീ പിന്നെ ഒരു 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 കാര്യം കൂടെ പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും വിമർശിച്ചവർക്കും എല്ലാവർക്കും നന്ദി കടപ്പാടും ഉണ്ട് ഇനിയും എൻ്റെ പാട്ടുകൾ എന്നെ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ പാട്ടുകൾ നിങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു മണികണ്ഠൻ